കണ്ണൂരിന്റെ ഓളപ്പരപ്പ് കീഴടക്കാൻ സ്റ്റീൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ആഡംബര ബോട്ടിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. മയിൽ റോയൽ ടൂറിസ്റ്റ് ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടിയാണ് 50 ലക്ഷത്തോളം രൂപ ചെലവിൽ ശീതീകരിച്ച ബോട്ട് നിർമ്മിക്കുന്നത്. നാലു മാസം കൊണ്ടാണ് അഴീക്കൽ സ്റ്റീൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൽ വെച്ച് 18 മീറ്റർ നീളവും 21 ടൺ ഭാരവുമുള്ള ഈ ആഡംബര ബോട്ട് നിർമ്മിച്ചത്. പരിസ്ഥിതിക്ക് അനുയോജ്യമായ വിധത്തിൽ ബോട്ടിന്റെ നിർമ്മാണം പൂർണ്ണമായും സ്റ്റീലിലായിരുന്നു. മയിൽ റോയൽ ടൂറിസം ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടിയാണ് 50 ലക്ഷത്തോളം രൂപ ചെലവിൽ ബോട്ട് നിർമ്മിച്ചത്. പൂർണ്ണമായും ശീതീകരിച്ച ബോട്ടിൽ 30 പേർക്ക് പുഷ്ബാക്ക് സീറ്റിലിരുന്നും 10 പേർക്ക് മുകൾ തട്ടിലും ഇരുന്ന് യാത്ര ചെയ്യാം. മുഴുവൻ യാത്രക്കാർക്കും പുറം കാഴ്ച കാണുവാനുള്ള സംവിധാനവുമുണ്ട്. ബോട്ടിൽ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും സജ്ജീകരിക്കുന്നുണ്ട്. മണിക്കൂറിൽ 7 നോട്ടിക്കൽ മൈൽ വേഗതയുമുണ്ടാകും. ബയോ ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതായി നാവൽ ആർക്കിടെക്ട് കെ ടി ജസീൽ പറഞ്ഞു. ഹ്യൂമൻ വേസ്റ്റ് ഒന്നും നമ്മൾ കായലിലോട്ടോ കടലിലോട്ടോ ഒന്നും തള്ളുന്നില്ല. എല്ലാം നമ്മൾ ഒരു ബാക്ടീരിയ വെച്ചിട്ട് നമ്മളത് മീഥേൻ ഗ്യാസ് ആയിട്ടും ഫ്രഷ് വാട്ടർ ആയിട്ടുമാണ് പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള പൊല്യൂഷനും ഈ ബോട്ട് ഉണ്ടാക്കുന്നില്ല. അതാണ് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ബോട്ട് ഉണ്ടാക്കുന്ന ടൈമിൽ പറശ്ശിനിക്കടവ് വെള്ളപ്പട്ടണം പുഴയിൽ ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. ഫുള്ളായിട്ട് AC രൂപത്തിലുള്ള AC കൊടുത്തിട്ടുള്ള ഒരു ബോട്ടാണ്. ജനറേറ്ററും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് കേരളത്തിൻ്റെ തന്നെ പൈതൃകമായിട്ടുള്ള മരത്തിൻ്റെ മച്ചും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് ഇന്റീരിയർ കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടായിരുന്നു. ബോട്ട് നിർത്തിയിട്ടാൽ 40 പേർക്ക് ഒത്തുചേരുവാനുള്ള സൗകര്യങ്ങളുമുണ്ട്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കണ്ണൂരിന്റെ ഓളപ്പരപ്പിലേക്ക് അഴീക്കൽ സിൽക്കിൽ നിന്നുള്ള ആഡംബര ബോട്ടിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. ക്യാമറൻ രജിത് പാപ്പിനിശ്ശേരിക്കൊപ്പം TK ജിതേഷ്, കണ്ണൂർ വിഷൻ.